ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും പുകഴ്ത്തിയ കേരളത്തിന്റെ ആരോഗ്യ മാതൃക ഇന്ന് തകർച്ചയിലാണ്. പ്രമേഹം, ഹൃദ്രോഗം, രക്താതിമർദ്ദം, അർബുദം, പക്ഷാഘാതം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ ആഗോള തലസ്ഥാനമാണ് കേരളം. ഇണങ്ങാത്ത പാശ്ചാത്യ ജീവിതശൈലി ശീലമാക്കിയതിന്റെ അനന്തരഫലമാണ് നിശബ്ദ കൊലയാളിയായ വൃക്കരോഗങ്ങൾ. നമ്മുടെ ശരീരത്തിലെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അവയവങ്ങളാണ് നമ്മുടെ വൃക്കകൾ അല്ലെങ്കിൽ കിഡ്നീസ്. കാൽഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി എന്നിവയുടെ സന്തുലനത്തിലൂടെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യവും ബലവും നിലനിർത്തുന്നതിന് നമ്മളുടെ കിഡ്നികൾക്ക് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുവാൻ എരിത്രോപോയറ്റിൻ എന്ന ഒരു ഹോർമോൺ നമ്മളുടെ കിഡ്നിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പല കിഡ്നി രോഗങ്ങളിലും കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്ന ഒരു സാഹചര്യത്തിൽ രക്തക്കുറവ് ഒരു ലക്ഷണമായിട്ട് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. ഇതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന്, ആരോഗ്യ സംരക്ഷണത്തിന് കിഡ്നി നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. വൃക്കകളുടെ പ്രവർത്തനം 10% അല്ലെങ്കിൽ 5% താഴെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റ് എന്ന് മറ്റ് ചികിത്സാ രീതികൾ അഡ്വൈസ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ ശുദ്ധീകരണശാലയാണ് വൃക്കകൾ. ഇവ പരാജയപ്പെട്ടാൽ ചികിത്സിച്ച് ഭേദമാക്കാനാവില്ല. വൃക്കകൾ മാറ്റിവെക്കൽ മാത്രമാണ് പോംവഴി. ഡയാലിസിസ് ഇല്ലാതെ ജീവൻ നിലനിർത്താനാവില്ല. 12 വന്ന അസുഖമാണ്. അന്ന് ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 15 വൃക്ക മാറ്റി വെക്കേണ്ടി വരും. 15 കഴിഞ്ഞ് അവൻ്റെ SLC പരീക്ഷ കഴിഞ്ഞ് വന്ന് തുടർന്ന് അവൻ്റെ അസുഖങ്ങളൊക്കെ വന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് തുടങ്ങാൻ. ഡയാലിസിസ് തുടങ്ങി 7 മാസമായി. 7 മാസമായതിൻ്റെ ശേഷം ഡോക്ടർ വൃക്ക മാറ്റി വെക്കാൻ തയ്യാറെടുപ്പിലാണ്. അവൻ്റെ ഒപ്പൻ്റെ വൃക്കയാണ് മാറ്റി വെക്കുന്നത്. ഡയാലിസിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ചിലവുകളൊക്കെ വർദ്ധിച്ചിട്ടാണ് ചെയ്തത്. ഇനി എൻ്റെ വൃക്ക മാറ്റി വെച്ചുള്ള ചിലവുകളും. കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുമ്പോൾ ചെയ്യുന്ന ഒരു ചികിത്സ രീതിയാണ് ഡയാലിസിസ്. ഡയാലിസിസ് എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നും രക്തം പുറത്തെടുത്ത് ഒരു മെഷീൻ വഴി ശുദ്ധീകരിച്ച് തിരിച്ച് ശരീരത്തിലേക്ക് കയറ്റുന്ന ഒരു ചികിത്സയാണ്. ഡയാലിസിസ് കിഡ്നിയുടെ പ്രവർത്തനം 90% കൂടുതൽ തകരാറിലാകുമ്പോൾ വെറും മരുന്നിനെ കൊണ്ട് മാത്രം ചികിത്സ നടത്താൻ പറ്റില്ല എന്ന അവസ്ഥ വരുമ്പോൾ ചെയ്യുന്ന ഒരു ചികിത്സയാണ്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ 2 തരത്തിലുണ്ട്. 1, കിഡ്നിയുടെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുമ്പോൾ ചെയ്യുന്ന ചികിത്സ, അതായത് കിഡ്നിയുടെ പ്രവർത്തനം തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസ് നിർത്താൻ പറ്റും. ആ ഒരു ഡയാലിസിസ് നമുക്ക് ചിലപ്പോൾ 2 ആഴ്ച, ചിലപ്പോൾ 4 ആഴ്ച കിഡ്നിയുടെ പ്രവർത്തനം തിരിച്ചു കിട്ടുന്ന എപ്പോഴാച്ചാൽ അപ്പം നമുക്ക് നിർത്താൻ പറ്റും. 2, സ്ഥിരമായിട്ട് വരുന്ന കിഡ്നിയുടെ അസുഖം, ഇല്ലെങ്കിൽ പെർമനൻ്റായിട്ട് വരുന്ന കിഡ്നിയുടെ ഡാമേജിന് ചെയ്യുന്ന ഡയാലിസിസ്. ഈ പെർമനൻ്റായിട്ട് വരുന്ന കിഡ്നി ഡാമേജ് ചെയ്യുന്ന ഡയാലിസിസ് രോഗികൾക്ക് ആചരിക്കാനും ഡയാലിസിസ് തുടരേണ്ടി വരും. ഒരു കിഡ്നി മാറ്റിവെക്കലല്ലാതെ ഡയാലിസിസ് നമുക്ക് നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും ഈ രോഗികൾക്ക്. ഈ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ എവി ഫിസ്റ്റുല എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ചെയ്ത് ആ ഫിസ്റ്റുല അഥവാ വികസിച്ച് നിൽക്കുന്ന നരമ്പ് വഴി രക്തം പുറത്തെടുത്തിട്ട് ശരീര മെഷീൻ വഴി പാസ് ചെയ്ത് അതേ നരമ്പ് വഴി തന്നെ തിരിച്ച് ശരീരത്തിലേക്ക് കയറ്റുന്നതാണ് ചെയ്യാറ്. അഥവാ ഫിസ്റ്റുല ചെയ്യാൻ പറ്റാത്തൊരു രോഗിയാണെങ്കിൽ നമുക്ക് കഴുത്തിൽ പെർമനൻറ്റ് കത്തിക്കുന്ന പോലെ കത്തിക്കുന്ന ഫിറ്റ് ചെയ്തിട്ട് അതുവഴി ഇതേ രീതിയിലുള്ള ഡയാലിസിസ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും. ഈ 2 ഡയാലിസിസ് കൂടെ പറ്റാത്ത വരുന്ന രോഗിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കണ്ടിന്യൂസ് ആംബുലേറ്ററി പെറിട്ടോണിയൽ ഡയാലിസിസ് അഥവാ CAPD എന്നുള്ള ഡയാലിസിസ് അവർക്ക് ചെയ്യാൻ പറ്റും. ഈ CAPD ചെയ്യാൻ വേണ്ടിയിട്ട് വയറ്റിൽ ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് അതുവഴി ചിലർക്ക് എത്തിക്കിട്ടിട്ട് അത് വീട്ടിൽ നിന്ന് സ്വന്തം രോഗിയോ അല്ലെങ്കിൽ രോഗിയുടെ കൂടെ നിൽക്കുന്ന ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഡയാലിസിസിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡയാലിസിസ് അതിൻ്റെതായ ചില നിലവാരങ്ങളും ചില മാനദണ്ഡങ്ങളുമുണ്ട്. അത് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നല്ലൊരു ജീവിത നിലവാരം നമുക്ക് രോഗിക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. വൃക്കരോഗം അത്യാസന്ന ഘട്ടത്തിലെത്തി മരണമുനമ്പിൽ നിൽക്കുന്ന 2 ലക്ഷത്തിലധികം രോഗികൾ കേരളത്തിലുണ്ട്. അമിത കൊളസ്ട്രോൾ, പുകവലി, അമിത മരുന്നുപയോഗം, മദ്യപാനം എന്നിവയും കൂടിച്ചേർന്നപ്പോഴാണ് കേരളത്തിൽ വൃക്കരോഗങ്ങൾ ഇത്രമേൽ വ്യാപകമായത്. ഡയാലിസിസ് തുടങ്ങിയ ശേഷം രോഗിയുടെ കണ്ടീഷനിൽ വിചാരിച്ച രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് വരണമെന്നില്ല. അപ്പോഴെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഡയാലിസിസ് നമ്മുടെ ഗുണം കിട്ടിയില്ല എന്നുള്ളത് തെറ്റിദ്ധാരണ രോഗിക്കുണ്ടാവും.
ഇത് കൂടാതെ ഡയാലിസിസിന്റെ ഒരു സെറ്റിംഗ് ഓഫ് ഡയാലിസിസ് ഏകദേശം 4 മണിക്കൂറാണ് ഒരു ഡയാലിസിസ് സെറ്റിംഗ്. ഇതിനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് യൂഷ്വലി 48 മുതൽ 72 മണിക്കൂറാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കഴിയും. അപ്പോൾ ഡയാലിസിസ് അതിൻ്റെതായ ഒരു സമയപരിധിയിൽ നമ്മൾ ചെയ്യണം. ശരിയായ രീതി ആഴ്ചയിൽ 3 പ്രാവശ്യമാണ്. ചില രോഗികൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതിയാവും, പക്ഷെ അധിക രോഗികൾക്കും ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. അല്ലാതെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ ഡയാലിസിസ് ചെയ്താൽ പൊതുവെ രോഗിയുടെ ജീവിത നിലവാരം വിചാരിച്ച രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. അപ്പോൾ രോഗിക്ക് ഡയാലിസിനോടൊരു വിദ്വേഷം ഉണ്ടാവും, രോഗിക്ക് തോന്നും ഈ ഡയാലിസിസ് ചെയ്യുന്നതിനെ കൊണ്ട് കാര്യമായിട്ടുള്ള ഗുണമില്ല എന്ന് തോന്നിയിട്ട് ഡയാലിസിസ് നിർത്താനോ അല്ലെങ്കിൽ ഡയാലിസിന് കുറ്റം പറയാനോ ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. ഇത് കൂടാതെ ഡയാലിസിസിന് പല കാര്യങ്ങളും കൂടെ നോക്കേണ്ടതിന് ഒന്ന് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡയാലിസിന്റെ ഉള്ളിൽ ഈ ബ്ലഡ് ഒരു ഫിൽറ്റർ കൂടെ പാസ് ആയിട്ടാണല്ലോ ഡയാലിസിസ് ചെയ്യുന്നത്. ആ മറ്റ് ഫിൽറ്ററിന്റെ മറുവശത്ത് നമുക്ക് വെള്ളമാണ് വരുന്നത്. അപ്പൊ ഈ വെള്ളത്തിന്റെ നിലവാരം വളരെ സുപ്രധാനമാണ്. ഈ വെള്ളം നമ്മൾ നല്ല ക്വാളിറ്റിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കുറെ ക്വാളിറ്റി ടെസ്റ്റ് നടത്താണ്ട് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കൾച്ചർ ചെയ്യാണ്ട് ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ വരുന്ന വെള്ളത്തിനെ നമ്മൾ കുറെ ബയോകെമിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ഇതിനെ നല്ല ക്വാളിറ്റിയിൽ നിലനിർത്താനുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് പരിപാടി ഏത് നല്ല ഡയാലിസിസ് യൂണിറ്റിലും അത്യാവശ്യമാണ്. ഈ വെള്ളത്തിന്റെ നിലവാരം മോശമാണെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന സമയത്തോ ഡയാലിസിസ് ചെയ്തതിന് ശേഷമോ രോഗിക്ക് പല സൈഡ് എഫക്ട്സും അതിനെ കൊണ്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു നല്ല രീതിയിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഏതൊരു നല്ല ഡയാലിസിസ് യൂണിറ്റിനും അവിഭാജ്യ ഘടകമാണ്. അതുകൂടാതെ ഡയാലിസിന് ഉപയോഗിക്കുന്ന മെഷീൻ, ഡയാലിസിന് ഉപയോഗിക്കുന്ന ഫിൽട്ടർ, ഡയാലിസിന് കുത്തുമ്പോൾ ഉപയോഗിക്കുന്ന സൂചി, ഇതിൻ്റെ എല്ലാം നിലവാരം നമ്മൾ കോൺസ്റ്റന്റായിട്ട് പരിശോധിച്ച് ഇങ്ങനെയൊക്കെ നല്ല നിലവാരത്തിൽ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ രോഗിക്ക് നല്ല നിലവാരത്തിൽ ജീവിക്കാൻ പറ്റും, ഒരു നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും. ഈ നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രോഗിക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു മരണാന്തരം വൃക്കദാനം കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് എളുപ്പത്തിൽ ആ ഓപ്പറേഷൻ ചെയ്യാനും പറ്റും, ഓപ്പറേഷന് ശേഷം നല്ല നിലവാരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. എൻ്റെ പേര് മുഹമ്മദ്, എൻ്റെ സ്ഥലം വാഴക്കാട്. എനിക്ക് 65 വയസ്സായിരുന്നു. എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. മിക്കവാറും 15 വർഷത്തോളം ഷുഗർ പിടിപ്പിട്ടില്ല. ഞാൻ കമ്പനി തൊഴിലാളിയായിരുന്നു. എനിക്ക് ഷുഗർ പിടിപെട്ട് ഞാൻ കണ്ടമാനം മരുന്നുകൾ കഴിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിഡ്നിക്ക് അസുഖം വന്നു. എൻ്റെ അശ്രദ്ധ മൂലമാണ് കിഡ്നി തകർന്നതിലായത്. ചികിത്സാ ചെലവ് താങ്ങാനാവാതെ ഡയാലിസിസിനിടെ നിശബ്ദമായി ആയിരങ്ങൾ മരിക്കുന്നു. വൃക്കകൾ രണ്ടും പരിപൂർണമായിട്ട് പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നിൽ രണ്ടേ രണ്ട് വഴികളെ ഉള്ളൂ. ഒന്നിട്ട് ഡയാലിസിസ് അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ അഥവാ ട്രാൻസ്പ്ലാന്റേഷൻ. എപ്പോഴും വൃക്ക മാറ്റിവെക്കൽ അഥവാ ട്രാൻസ്പ്ലാന്റേഷനാണ് മേന്മയേറിയ ഒരു ചികിത്സാ രീതി. അതിന് കാരണം എന്താന്ന് പറയുന്നത്, നമുക്ക് രോഗിക്ക് സാമാന്യ നോർമലായ ഒരു ലൈഫിലോട്ട് നമുക്ക് മടക്കിക്കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ആയുർദൈർഘ്യം കൂടുന്ന ഒരു ചികിത്സാ രീതിയാണ്. മാത്രമല്ല ഡയാലിസിസിനെ അപേക്ഷിച്ച് സാമ്പത്തിക ചെലവ് വളരെ കുറവായിരിക്കും. 1953 ലോകത്ത് ആദ്യമായിട്ട് വിജയകരമായിട്ട് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. അന്നേന്ന് ഇന്ന് വരെ ഈ 60 കൊല്ലങ്ങളിൽ ഒരുപാട് ട്രാൻസ്പ്ലാന്റേഷൻ ലോകത്ത് നാനാഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അത് കൂടുതൽ കൂടുതൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അർഹതപ്പെട്ട രോഗികൾ 10% താഴെ മാത്രമേ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുള്ളൂ. നല്ല നല്ല മരുന്നുകൾ ഇന്ന് ഇന്ത്യയിൽ സുലഭമാണ്, ശസ്ത്രക്രിയയുടെ സൗകര്യങ്ങൾ സുലഭമാണ്. പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നത് ആവശ്യത്തിനുള്ള അവയവദാനം നടക്കാത്തതിനാണ്. കേരളത്തിലെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 120 വൃക്ക രോഗികൾ കിഡ്നി മാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിഡ്നി ദാനത്തിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും വിമുഖതയും നിലനിൽക്കുന്നു. രണ്ട് തരത്തിലുള്ള കിഡ്നി ദാനമാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കിഡ്നി ദാനം ചെയ്യാം. അത് വസ്തുനിഷ്ഠമായി ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് ഒരു പാനൽ ഓഫ് ഡോക്ടർമാർ പരിശോധിച്ച് സ്ഥിരീകരിച്ചതിന് ശേഷം നൽകുന്ന ഡൊണേഷനാണ് ലിവിംഗ് ഡോണർ ഡൊണേഷൻ എന്ന് പറയുന്നത്. ഇതിലൊരു ശസ്ത്രക്രിയയ്ക്ക് ഉപരിയായി യാതൊരു റിസ്ക്കും അതിൽ ഉണ്ടാകുന്നില്ല. രണ്ടാമത്തെ അവയവദാനം മസ്തിഷ്ക മരണം നടക്കുന്ന ബ്രെയിൻ ഡെഡ് ഡോണറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് എന്തെങ്കിലും നിർഭാഗ്യവശാൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മസ്തിഷ്കാഘാതമോ കാരണം മസ്തിഷ്കം മരിച്ചതിന് ശേഷം വിശാലമായ ബന്ധുക്കളുടെ സമ്മതത്തോടുകൂടി നടത്തുന്ന ദാനത്തിനാണ് ബ്രെയിൻ ഡെഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് തരത്തിലുള്ള അവയവദാനങ്ങളും
ഇന്ന് ഗവൺമെന്റിന്റെ ഒരുപാട് പരിശ്രമത്താലും അതുപോലെ പല ഇതര സംഘടനകളുടെ ബോധവൽക്കരണത്തിൽ കൂടിയും നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ കിഡ്നി രോഗികൾക്ക് വളരെ ആശ്വാസമായ ഒരു ഭാവിയെ നമുക്ക് കാണും. എൻ്റെ പേര് ജോർജ് തറപ്പേൽ, കോഴിക്കോട് സ്വദേശിയാണ്. എൻ്റെ മോൻ അരുൺ ജോർജ്, അവന് 21 വയസ്സായിരുന്നു. ചെന്നൈ സത്യഭാമ യൂണിവേഴ്സിറ്റിയിലെ 6th സെമസ്റ്റർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 2011 ഡിസംബർ മാസം 16th ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ അവൻ 2-3 ദിവസം വെന്റിലേറ്ററിൽ ഹോസ്പിറ്റലിലായിരുന്നു. വെന്റിലേറ്ററിലെത്തി ഒരു 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അവന് മസ്തിഷ്കമരണം സംഭവിച്ചതെന്ന് ഡോക്ടർമാർ നമ്മളെ അറിയിക്കുന്നത്. മസ്തിഷ്കമരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവയവങ്ങൾ ദാനം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചൊക്കെ ഡോക്ടർമാരെ നമ്മളോട് വളരെ വിശദമായി സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ ഭാര്യയും ആലോചിച്ച് ഞാനെൻ്റെ സഹോദരന്മാരുമായി ആലോചിച്ച് അരുണിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്തത്. അരുണിൻ്റെ അവയവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കണ്ണ്, 2 കിഡ്നി, അതുപോലെ തന്നെ ലിവർ, ഇത്രയുമാണ് ദാനം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചത്. അങ്ങനെ അരുണിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തതിലൂടെ 5 ആളുകളെ നമുക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനായിട്ട് ഉള്ള ഒരു ശ്രമം നമുക്ക് നടത്താനായിട്ട് സാധിച്ചു എന്ന് അത് വലിയൊരു ഒരു ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു സംഭവമാണ്. അവർക്ക് ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷ നൽകാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ അവയവദാനം എന്ന് പറയുന്നതിൻ്റെ മഹാത്മ്യം സംബന്ധിച്ച് പറയുമ്പോൾ, ഈ അവയവങ്ങൾ ദാനം ചെയ്യാവുന്ന അവയവങ്ങൾ അതേ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം കിട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അത് കേവലം എന്താ പറയുക, മണ്ണിലെ കുഴിച്ചു മൂടി കൃമികിടങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ ചെയ്യുന്നതും ഒന്നുമല്ല പ്രധാനം. അത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അതായത് നമ്മുടെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പോലും നമുക്ക് ഈ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമുക്ക് അവയവങ്ങൾ നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരവസരം പോലും നഷ്ടപ്പെടുത്തരുത്. അത് നമുക്ക് വളരെ വലിയ ഒരു റിലീഫ് നമുക്ക് തരും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആരോഗ്യകരമായ ജീവിതശൈലി കൊണ്ട് മാത്രമേ വൃക്കകളുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാനാകൂ. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും നല്ലത് രോഗം വരാതെ നോക്കുക തന്നെയാണ്. ഓർക്കുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.